എക്കാത്തറിൻബർഗിലെ ഹോട്ടലിന് മുന്നിൽ യാത്ര പുറപ്പെടാനായി കാത്തു നിൽക്കുകയാണ് ഞങ്ങൾ. കാർ എത്തി. ടൂർ ഗൈഡ് അലക്സി ഈ കാറിൽ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കും. കോരിച്ചുരിയുന്ന മഴയിലൂടെ കാർ എക്കാത്തറിൻബർഗ് റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങി. ലാൽ ജോസ് പുറത്തേക്ക് നോക്കി നഗരത്തോട് യാത്ര പറയുകയാണ്. ട്രാൻസ് സൈബീരിയൻ ട്രെയിനിലെ ഞങ്ങളുടെ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. ദീർഘമായൊരു ട്രെയിൻ യാത്രയ്ക്കാണ് ഒരുങ്ങിയിരിക്കുന്നത്. കാർ യാത്രക്കിടെ വഴിയിൽ ഇങ്ങനെയൊരു കാഴ്ച കണ്ടു. പരസ്യ പ്രചാരണത്തിനായി പുതിയൊരു സങ്കേതം. കാർ നിർത്തി ഞങ്ങൾ ഇറങ്ങി. ജലത്തിന്റെ വീഴ്ചയിൽ അക്ഷരങ്ങൾ രൂപപ്പെടുന്നു. നവീനമായൊരു സാങ്കേതികവിദ്യ. ലോകയാത്രയിൽ മറ്റൊരിടത്തും ഇത്തരമൊരു പരസ്യ സംവിധാനം ഞാൻ കണ്ടിട്ടില്ല. കൗതുകമുള്ളൊരു കാഴ്ചയായി ഞങ്ങൾക്കിത്. വെള്ളത്തുള്ളികളും പ്രകാശവും കൊണ്ടുള്ള ദൃശ്യവിരുന്ന്. കുറച്ചുപേർ അതിനു മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇന്നാട്ടുകാർക്കും ഇതൊരു പുതുമയുള്ള കാഴ്ചയാണെന്ന് വ്യക്തം. ഈ അടുത്ത കാലത്താവാം ഇതിവിടെ സ്ഥാപിച്ചത്. മഴയിൽ അധിക നേരം നിൽക്കാനായില്ല. അതിനാൽ വീണ്ടും കാറിൽ കയറി യാത്ര തുടരുകയാണ്. മുന്നിൽ കാണുന്നതാണ് എക്കാത്തറിൻബർഗ് റെയിൽവേ സ്റ്റേഷൻ. വോക്സ് ഓവ് എന്നാണ് റെയിൽവേ സ്റ്റേഷന്റെ റഷ്യൻ ഭാഷാരൂപം. നീളൻ തൂണുകളോടുകൂടിയ വലിയൊരു റെയിൽവേ സ്റ്റേഷൻ. 1878 നിർമ്മാണം പൂർത്തിയായ സ്റ്റേഷനാണിത്. റഷ്യയുടെ ഏഷ്യൻ യൂറോപ്യൻ ഭാഗങ്ങളെ കൂട്ടിയിണക്കുന്ന സ്റ്റേഷൻ എന്ന നിലയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. വെയ്റ്റിംഗ് ഹാളുകളുടെ ചുവരും മച്ചുമൊക്കെ പാരീസിലെ ലൂവ് മ്യൂസിയത്തെ ഓർമ്മയിലെത്തിച്ചു. കൊട്ടാരക്കെട്ടുകളിൽ കാണുന്ന തരം തൂക്കുവിളക്കുകൾ, ചരിത്ര സംഭവങ്ങളെ പുനരവതരിപ്പിച്ചിരിക്കുന്ന ചുവർ ചിത്രങ്ങൾ, വലിയൊരു ആർട്ട് മ്യൂസിയത്തിലാണ് വന്ന് കയറിയിരിക്കുന്നതെന്ന് തോന്നിപ്പോകും. ട്രെയിൻ വരാനുള്ള സമയമായപ്പോഴേക്കും ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. തുറന്ന പ്ലാറ്റ്ഫോമുകൾ. കാത്തുനിൽക്കെ അങ്ങ് അകലെ നിന്നും നെറ്റിയിൽ സെർച്ച് ലൈറ്റ് വെച്ച ഭീമൻ തേരട്ടയെ പോലെ ഒരു ട്രെയിൻ നീങ്ങി വന്നു. ഈ ട്രെയിനിലാണ് ഞങ്ങൾ ട്രാൻസ് സൈബീരിയൻ യാത്ര ആരംഭിക്കാൻ പോകുന്നത്. മോസ്കോയിൽ നിന്നും എക്കാത്തറിൻബർഗ് വരെ വിമാനത്തിലാണ് വന്നതെങ്കിൽ ഇവിടെ നിന്നും ഇനി ശരിക്കുമുള്ള ട്രാൻസ് സൈബീരിയൻ ട്രെയിൻ യാത്ര തുടങ്ങുകയാണ്. എത്രയോ കേട്ടറിഞ്ഞ വായിച്ചറിഞ്ഞ ആ തീവണ്ടി. കാൽപ്പനിക ഭാവവും എന്നാൽ തെല്ലൊരു പരുക്കൻ മട്ടുമായി അത് പ്ലാറ്റ്ഫോം കുലുക്കിക്കൊണ്ട് വന്നു നിൽക്കുന്നു. 9-ാമത്തെ ബോഗിയിലാണ് ഞങ്ങൾക്ക് കയറേണ്ടത്. ഒടുവിൽ ബോഗിക്കകത്ത് കയറി. വീതി കുറഞ്ഞ ഒരു ഇടനാഴിയുടെ ഇടതുവശത്തായാണ് കൂപ്പേകൾ. അതിൽ ഞങ്ങളുടേത് ഇതാണ്. 4 ബെഡുകളാണ് ഒരു കൂപ്പയിലുള്ളത്. 5-ഉം 6-ഉം ഞങ്ങൾക്കുള്ളതാണ്. താഴത്തെ ഒരു ബെർത്ത് ലാലു പിടിച്ചു. ഇനി ബോഗിയെ ഒന്ന് പരിചയപ്പെടണം. അതിനായി അങ്ങുമിങ്ങും ഒന്ന് നടന്നു. ബോഗിയുടെ രണ്ടറ്റത്തും ഓരോ ടോയ്ലറ്റുകളുണ്ട്. പക്ഷേ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സംവിധാനമൊന്നും എവിടെയും കണ്ടില്ല. ഇതിനിടെ ഒരു സ്ത്രീ കൂപ്പയിലേക്ക് കയറി വന്നു. ഇവരാണ് ടിക്കറ്റ് എക്സാമിനർ. ഞങ്ങളുടെ പാസ്പോർട്ടും ടിക്കറ്റുമൊക്കെ വിശദമായി തന്നെ പരിശോധിച്ചു. ആൾ വലിയ ഗൗരവക്കാരിയാണ്. റഷ്യൻ ഭാഷ മാത്രമേ അറിയൂ. അവർ ഓരോ മുറിയിലേക്കും അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു. എക്കാത്തറിൻബർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ടു. ഞങ്ങളുടെ ട്രാൻസ് സൈബീരിയൻ തീവണ്ടി യാത്ര തുടങ്ങുകയായി. ചാറ്റൽ മഴയിൽ കുതിർന്നു നിൽക്കുന്ന സ്റ്റേഷൻ ബിൽഡിംഗ് പിന്നിലാവുകയാണ്. നേരം 9 മണിയായിരിക്കുന്നു. ഞാൻ ജനാലയിലൂടെ പുറത്തേക്ക് ക്യാമറ തിരിച്ചു വെച്ചു നിന്നു. പുറത്തെ കാഴ്ചകൾ ഇരുളിൽ മറഞ്ഞു കഴിഞ്ഞു. അതിനാൽ ഞങ്ങൾ അടുത്ത കൂപ്പേകളിലെ സഹയാത്രികരെ പരിചയപ്പെടാനിറങ്ങി. ഇത് നെതർലാൻഡ്സിൽ നിന്നുള്ള ദമ്പതിമാരാണ്, ആർദറും എനാക്കയും. ഞങ്ങളുടെ യാത്രാപഥം തന്നെയാണ് ഇവരുടേതും. ഇർകുട്സ് നഗരത്തിൽ ട്രെയിനിൽ നിന്നിറങ്ങും. 2 ദിവസം അവിടെ താമസിക്കും.
ബൈക്കൽ തടാകം ചുറ്റിക്കാണും. തുടർന്ന് അടുത്ത ട്രെയിനിൽ യാത്ര തുടരും. പിന്നെ ഉലാൻ ബാത്താറിൽ ഇറങ്ങും. അവിടെ 4-5 ദിവസം താമസിച്ച ശേഷം വീണ്ടും ട്രാൻസ് സൈബേറിയൻ ട്രെയിനിൽ കയറി ചൈനീസ് തലസ്ഥാനമായ ബീജിംഗ് വരെ പോകും. വളരെ സൗഹൃദപരമായി ഇടപെടുന്ന ദമ്പതികൾ. ഇവർ ഇന്ത്യയിലും വന്നിട്ടുണ്ട്. ഞങ്ങളെക്കാൾ വിശദമായ ട്രാൻസ് സൈബീരിയൻ യാത്രയാണ് ഇവരുടേത്. ഇറങ്ങുന്ന നഗരങ്ങളിലൊക്കെ കൂടുതൽ ദിവസങ്ങൾ ചെലവഴിക്കാനാണ് തീരുമാനം. ഞങ്ങൾ അടുത്തുള്ള മറ്റു ചില ബോഗികളിലേക്കും ചെന്നു. ഇവർ ഡിന്നറിന് വട്ടം കൂട്ടുകയാണ്. യൂറോപ്പിൽ നിന്നുള്ള സഞ്ചാരികൾ തന്നെയാണ്. ബഡ്ജറ്റ് യാത്രികരാണ്. ട്രെയിനിലെ റെസ്റ്റോറൻറ്റിൽ പോകുന്ന പരിപാടിയൊന്നുമില്ല. അത്താഴത്തിനുള്ള വകയൊക്കെ പുറത്തുനിന്ന് വാങ്ങി കൈവശം കരുതിയിട്ടുണ്ട്. രാത്രിയുടെ അന്തിയാമമായി. ട്രെയിൻ സൈബീരിയയുടെ വിജനപ്രദേശങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഉറക്കത്തിലേക്ക് പ്രവേശിച്ചു. രാവിലെ ഉണർന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ട്രെയിൻ സൈബീരിയയുടെ വന്യമായ പ്രദേശങ്ങളിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിരന്ന ചതുപ്പ് പ്രദേശങ്ങൾ, ചതുപ്പിൽ വളർച്ചയറ്റുപോയ പൈൻമരക്കുറ്റികൾ. സാമാന്യം നല്ല വേഗത്തിലാണ് ട്രെയിൻ പോകുന്നത്. എത്രയോ തടവുകാരും മോസ്കോയിൽ നിന്ന് നാടുകടത്തപ്പെട്ട വിപ്ലവകാരികളുമൊക്കെ ഈ പാതയിലൂടെ കടന്നുപോയിരിക്കുന്നു. സാർ ചക്രവർത്തിമാരുടെ കാലത്തും കമ്മ്യൂണിസ്റ്റ് ഭരണനാളുകളിലും കുറ്റവാളികളെയും കലാപകാരികളെയും രാഷ്ട്രീയ എതിരാളികളെയുമൊക്കെ സൈബീരിയൻ വിദൂരതകളിലേക്ക് നാടുകടത്തിയിരുന്നു. ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടാണ് അവർ തണുത്തുറഞ്ഞ ഈ പ്രദേശങ്ങളിലൂടെ നീങ്ങിയിരുന്നത്. കുറ്റിക്കാടുകൾക്കും പൈൻമരക്കാടുകൾക്കുമിടയിൽ തണുപ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന മരവീടുകൾ, ഒട്ടും ചൈതന്യമില്ലാത്ത ഗ്രാമക്കാഴ്ച. ലാലു ഉണർന്നെണീറ്റു. ഒരു ടോയ്ലറ്റ് തേടിയുള്ള യാത്ര അവസാനിച്ചത് ഇവിടെയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ടോയ്ലറ്റുകളേക്കാൾ ഒട്ടും മെച്ചമല്ല ട്രാൻസ് സൈബീരിയൻ ട്രെയിൻ ടോയ്ലറ്റ്. ധാരാളം ടൂറിസ്റ്റുകൾ യാത്ര ചെയ്യുന്ന ട്രെയിനാണെങ്കിലും സൗകര്യം ഇത്രയൊക്കെയേ ഉള്ളൂ. ടോയ്ലറ്റിനടുത്ത് തന്നെ ഒരു സമോവറുണ്ട്. ഇതിൽ നിന്ന് തിളച്ച വെള്ളം എപ്പോഴും കിട്ടും. കൽക്കരി കൊണ്ട് പ്രവർത്തിക്കുന്ന സമോവറിൽ നിന്നും 2 ഗ്ലാസിൽ തിളച്ച വെള്ളമെടുത്ത് ലാലു മുറിയിലേക്ക് വന്നു. കട്ടൻ ചായ ഉണ്ടാക്കലാണ് ലക്ഷ്യം. ടിക്കറ്റ് എക്സാമിനർ തന്ന ടീ ബാഗ് തിളച്ച വെള്ളത്തിലേക്കിട്ട് കൂപ്പയിൽ വെച്ച് തന്നെ ചായയുണ്ടാക്കി. സ്പൂണും പഞ്ചസാരയുമൊക്കെ കൂപ്പയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ലാലു സ്വയമുണ്ടാക്കിയ ചായ മുത്തി കുടിച്ചിരിക്കെയാണ് പുതിയൊരാൾ ഉറക്കമെണീറ്റ് വന്നത്. പൗളീന. ആൾ റഷ്യക്കാരി തന്നെയാണ്. രാത്രിയിലെപ്പോഴോ ഏതോ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളുടെ കൂപ്പയിലേക്ക് കയറി വന്നതാണ് പൗളീന. ഇർകുട്സ്കിനടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇവൾ പോകുന്നത്. പൗളീനയുടെ കാമുകൻ അവിടെയുണ്ട്. 2 ദിവസത്തെ അവധി കിട്ടിയപ്പോൾ അയാളെ കാണാനുള്ള പോക്കാണ്. പൗളീനയുടെ കുടുംബവിശേഷങ്ങൾ കേട്ട് ലാലു ഇരുന്നു. പുറത്ത് മഴ പെയ്തു തുടങ്ങി. ജാലക ചില്ലുകളിൽ മഴത്തുള്ളികൾ പടർന്നു തുടങ്ങിയതിനാൽ പുറത്തെ ദൃശ്യങ്ങൾ പകർത്തുക വിഷമമാണ്. ട്രെയിൻ ഒരു സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ്. ഏതാണ് സ്റ്റേഷൻ എന്നറിയാൻ ബോർഡുകൾ വരുന്നതും കാത്തിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. ചെറിയൊരു പട്ടണം. ട്രാൻസ് സൈബീരിയൻ ട്രെയിനിൽ 1-2 മണിക്കൂറുകൾ യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറു പട്ടണത്തിലെത്തും. ഇന്ന് സൈബീരിയ കുറേയൊക്കെ വികസിച്ച പ്രദേശമാണ്. നാട് കടത്തപ്പെടുന്നവർക്കുള്ള ദുരിതദേശമെന്ന പഴയ വിശേഷണമൊക്കെ മാറി. ഇന്ന് റഷ്യൻ മെയിൻ ലാൻഡിലെ പ്രധാന പട്ടണങ്ങളോളം തന്നെ വളർന്നിരിക്കുന്നു സൈബീരിയയിലെ നഗരങ്ങൾ പലതും. റഷ്യയ്ക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കി നൽകുന്ന മേഖലയാണ് ഇപ്പോൾ സൈബീരിയ. ട്രെയിൻ സുന്ദരമായ ഒരു സ്റ്റേഷനിലേക്ക് എത്തി. ബോർഡ് നോക്കി മംഗൂദ് എന്ന സ്റ്റേഷനാണിതെന്ന് പറഞ്ഞതെന്ന് പൗളീന ബെർത്തിലേക്ക് കയറിപ്പോയി. മംഗൂദ് സ്റ്റേഷൻ കെട്ടിടം ടോൾസ്റ്റോയ് കഥകളിലെ കാൽപ്പനികമായ പശ്ചാത്തല ഗേഹം പോലെ തോന്നിച്ചു. ലാലു കൈവശം കരുതിയിരുന്ന പുസ്തകം വായന തുടങ്ങി. പൗലോ കൊയ്ലോയുടെ അലഫ് ആണ് പുസ്തകം. ഒരു യാത്രയുടെ പുസ്തകമാണത്. ട്രാൻസ് സൈബീരിയൻ ട്രെയിനിൽ പൗലോ കൊയ്ലോ നടത്തുന്ന ദീർഘയാത്ര അതിലുണ്ട്. പുസ്തകം വായിച്ചുകൊണ്ട് ട്രെയിനിൽ നിന്നുള്ള ഈ പുറംകാഴ്ചകൾ കാണുന്നതും താരതമ്യം ചെയ്യുന്നതും ആവേശകരമാണെന്നാണ് ലാലു പറയുന്നത്. പൗലോയുടെ ആത്മകഥാംശമുള്ള നോവലാണ് അലഫ്.
കൂപ്പകളിൽ ആളുകൾ ഉണർന്നു തുടങ്ങി. അവർ ഇടനാഴിയിലേക്ക് ഇറങ്ങി റെസ്റ്റോറൻറ്റിലേക്കും മറ്റും നീങ്ങുന്നുണ്ട്. ചതുപ്പ് പ്രദേശങ്ങളിലൂടെയാണ് ട്രെയിൻ കടന്നുപോകുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ട ഗ്രാമങ്ങൾ കാണാം. ജീർണാവസ്ഥയിലാണെന്ന് തോന്നുന്ന മരവീടുകളുള്ള ഗ്രാമങ്ങൾ. വിശാലമായ മേടുകളിൽ കന്നുകാലികൾക്കുള്ള പുല്ല് കൂട്ടിവച്ചിരിക്കുന്നത് കാണാം. പക്ഷേ കന്നുകാലികളെയോ ആളുകളെയോ എവിടെയും കാണുന്നില്ല. ലാലു വല്ലപ്പോഴും ഇടനാഴിയിലൂടെ അങ്ങേയറ്റം വരെ ഒന്ന് പോയി വരും. ഒരു സിഗരറ്റ് പുകയ്ക്കാനുള്ള പോക്കാണത്. പിന്നെ വന്നിരുന്ന് തൻ്റെ ഡയറിയിൽ കുത്തിക്കുറിക്കൽ തുടങ്ങുകയായി. സൈബീരിയൻ യാത്രാനുഭവവും അടുത്ത സിനിമയ്ക്കുള്ള ആശയവുമൊക്കെയാവാം കുറിപ്പുകളിൽ. ഷൂട്ടിങ്ങിൻ്റെ ഇടവേളകളിൽ ക്യാമറ ലാൽ ജോസിനെ ഏൽപ്പിച്ച് ഞാൻ പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്നു. ലാലു എന്നെ ക്യാമറയിലാക്കി. വീണ്ടും എഴുത്ത്. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയം എത്രത്തോളം നീട്ടിക്കൊണ്ട് പോകാമെന്ന ഗവേഷണത്തിലാണ് ഞങ്ങളെന്ന് പറയാം. ശൈത്യത്തിൽ മുങ്ങി നിൽക്കുകയാണ് സൈബീരിയൻ ഭൂമി. ഇലപൊഴിച്ചു നിൽക്കുന്ന മരങ്ങൾ, വെള്ളക്കെട്ടുകൾ, കുറ്റിക്കാടുകൾ. ദീർഘമായ യാത്രയാണെന്നതിനാൽ പലപ്പോഴും വിരസമാണ് ഈ കാഴ്ചകൾ. അങ്ങനെ നീങ്ങി കുറെ ചെല്ലുമ്പോൾ ഇടയ്ക്ക് ചില ഫാക്ടറികൾ, അതിനെ ഉപജീവിച്ചു കഴിയുന്നവരുടെ സെറ്റിൽമെൻറ്റുകൾ എന്നിവയൊക്കെ കാണുന്നു. ധാതുസമ്പുഷ്ടമാണ് സൈബീരിയൻ ഭൂമി. ഖനനം ചെയ്തെടുക്കുന്ന ധാതുക്കളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ധാരാളം ഫാക്ടറികൾ ഈ മേഖലയിലുണ്ട്. ഖനിജങ്ങൾ കൊണ്ടുപോകുന്ന വാഗണുകളുടെ നീണ്ട നിരയാണ് ചിലപ്പോൾ കാഴ്ചയിലെത്തുന്നത്. ട്രെയിൻ മറ്റൊരു സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. നസിവായംസ്കായ എന്ന പട്ടണമാണിത്. ട്രാൻസ് സൈബീരിയൻ റെയിൽവേയിൽ ഖസാഖിസ്ഥാനുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് നസിവായംസ്കായ. സ്റ്റേഷനിൽ ആരും ഇറങ്ങാനില്ല. നാട്ടുകാരായ ചില കച്ചവടക്കാർ ട്രെയിനിനടുത്ത് വന്ന് എന്തൊക്കെയോ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. നല്ല തണുപ്പുണ്ട്. ശീതക്കാറ്റും ചാറ്റൽ മഴയും തണുപ്പിൻ്റെ കാഠിന്യം കൂട്ടുന്നു. ഈ റെയിൽവേ ഉദ്യോഗസ്ഥനാണ് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു തന്നത്. ഒരു ഭാഗത്ത് പഴയൊരു എഞ്ചിനും പുതുക്കിപ്പണിയുന്ന സ്റ്റേഷനുമൊക്കെ കാണാം. 10 മിനിറ്റോളം ട്രെയിൻ അവിടെ നിർത്തിയിട്ടു. പരിസരത്തൊന്നും ഒരു ചെറിയ റെസ്റ്റോറൻ്റ് പോലും കാണാനില്ല. ഞാൻ വീണ്ടും ട്രെയിനിലേക്ക് കയറി. ലാലു അലഫിൻ്റെ ലോകത്ത് തന്നെ മുഴുകിയിരിക്കുകയാണ്. സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും. സഞ്ചാരം ടിവിഡികൾ 9ാം വോളിയം പുറത്തിറങ്ങിയിരിക്കുന്നു. നോർവേ, മാൾട്ട, നേപ്പാൾ, US എന്നീ രാജ്യങ്ങളിലെ കാഴ്ചകൾ. നോർവേയിലെ ഓസ്ലോ സിറ്റി, നോർവേജിയൻ മ്യൂസിയം, ഓപ്ര ഹൗസ്, അതിസുന്ദരമായ ഭൂപ്രദേശങ്ങളിലൂടെയുള്ള ട്രെയിൻ യാത്ര, ബെർഗൻ എന്ന സവിശേഷ നഗരം, ഫ്യോർഡുകളിലൂടെയുള്ള ദീർഘയാത്രകൾ, മെഡിറ്ററേനിയൻ ദ്വീപുരാഷ്ട്രമായ മാൾട്ടയിലെ വലറ്റ നഗരം, ചരിത്രമുറങ്ങുന്ന പുരാനഗര ഭാഗങ്ങൾ, മാർസലോക്ക് വില്ലേജ്, ബ്ലൂ ഗ്രോട്ടോ, ഫോർട്ട് സിറ്റി, ഗോൾഡൻ ബേ ബീച്ച്, വിക്ടോറിയ കത്തീഡ്രൽ തുടങ്ങി അനേകം സ്ഥലങ്ങൾ, നേപ്പാളിലെ കാഠ്മണ്ഡു, പശുപതിനാഥ് ക്ഷേത്രം, ബോധനാഥ സ്തൂപം, സ്വയംഭൂനാഥ ക്ഷേത്രം, ദർബാർ സ്ക്വയർ, ഭക്തപൂർ ഹെറിറ്റേജ് സിറ്റി, പത്താൻ പുരാനഗരം, ഒക്ര, ഫേവാ തടാകം എന്നിങ്ങനെ അത്യാകർഷകമായ നിരവധി കാഴ്ചകൾ. അമേരിക്കയിലെ ലോസ് ആഞ്ചലസ്, ഹോളിവുഡ്, വാക്സ് മ്യൂസിയം, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഗ്രിഫിത്ത് ഒബ്സർവേറ്ററി, സാന്താ മോണിക്ക പിയർ, ലഗൂണ ബീച്ച്, ബാറ്റിൽഷിപ്പ് മ്യൂസിയം, സാന്റിയാഗോ പട്ടണം, അരിസോണയിലെ റെഡ് റോക്ക് പാർക്ക്, റൂട്ട് 66 എന്ന സവിശേഷ പാത, ലാസ് വേഗാസ്, ഗ്രാൻഡ് കനിയൻ, ഹൂവർ ഡാം, കാസിനോകൾ, ഡെത്ത് വാലി തുടങ്ങി
അപൂർവമായ ഒട്ടേറെ കാഴ്ചകൾ, നാലു രാജ്യങ്ങൾ, നിരവധിയായ കാഴ്ചകൾ, അനേകമായ അറിവുകൾ. സഞ്ചാരം ടിവിഡികൾ വോളിയം നമ്പർ 9. വില 3,500 രൂപ മാത്രം. ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു. ഈ ദൃശ്യശേഖരം സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 999-5444-222. നസിവായം സ്കൈയിൽ നിന്ന് ട്രെയിൻ പുറപ്പെടുകയാണ്. ഇവിടെ നിന്നും റോഡ് മാർഗം 100 കിലോമീറ്റർ യാത്ര ചെയ്താൽ കസാഖിസ്ഥാനിലെത്താം. നസിവായം സ്കായ റെയിൽവേ സ്റ്റേഷൻ പുതുക്കിപ്പണിയുന്ന ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ യാത്രയാരംഭിച്ച എക്കാത്തറിൻബർഗിൽ നിന്നും 740 കിലോമീറ്റർ ഇപ്പോൾ ട്രെയിനിൽ സഞ്ചരിച്ചു കഴിഞ്ഞു. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ നിന്നും 2,520 കിലോമീറ്റർ അകലെയാണ് നസിവായം സ്കായ. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ രൂപപ്പെട്ട സെറ്റിൽമെന്റുകളാണ് ഇവിടെയുള്ളത്. ലാലു കുറെ നേരം വായിക്കും, പിന്നെ കുറെ നേരം എഴുതും. പുറത്തെ കാഴ്ചകളിൽ മാറ്റമൊന്നുമില്ലാത്തതിനാൽ ചില നേരങ്ങളിലൊക്കെ ഈ യാത്ര മടുപ്പുളവാക്കിയേക്കാം. സൈബീരിയൻ ഭൂമിയുടെ കാഴ്ചയോടും ട്രെയിനിന്റെ താളത്തോടും ഇതിനുള്ളിലെ ജീവിതത്തോടുമൊക്കെ പൊരുത്തപ്പെടാനാവുമെങ്കിൽ സവിശേഷമായൊരു യാത്രയാക്കി ഇതിനെ മാറ്റാം. ദിവസങ്ങളോളം പത്രവും വാർത്തയും ബാഹ്യബന്ധങ്ങളുമൊന്നുമില്ലാതെ എഴുത്തും വായനയുമായി ഇതിൽ കഴിഞ്ഞുകൂടാം. ബോഗിയുടെ ഒരറ്റത്ത് ആകെയുള്ള പവർ സോക്കറ്റാണിത്. ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഏക സോക്കറ്റ്. ക്യാമറയുടെ ബാറ്ററി പൊതിഞ്ഞ് ചാർജ് ചെയ്യാനിട്ട് കാവൽ നിൽക്കുകയാണ് ചില നേരങ്ങളിൽ എന്റെ ജോലി. പുറത്ത് പുൽമേടുകളും ഏകീന വൃക്ഷങ്ങളും ഏകരൂപമുള്ള മരവീടുകളുമൊക്കെ പിന്നിലേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു. സൗന്ദര്യം കെട്ടുപോയതെന്ന് തോന്നുന്ന റഷ്യൻ ഗ്രാമങ്ങൾ. അപ്പോഴാണ് ചെറുവണ്ടിയും തള്ളിക്കൊണ്ട് ഒരാൾ കൂപ്പയുടെ വാതിക്കൽ പ്രത്യക്ഷപ്പെട്ടത്. ഭക്ഷണ വിൽപ്പനക്കാരിയാണ്. ഇടയ്ക്കിടെ സ്നാക്സും പാനീയങ്ങളുമൊക്കെയായി അവളിങ്ങനെ വരും. അല്പം സ്നാക്സും ജ്യൂസുമൊക്കെ ഞങ്ങൾ വാങ്ങി. അവൾക്ക് ഇംഗ്ലീഷ് തെല്ലുമറിയില്ല. വില എത്രയെന്നറിയാതെ ലാലു കുഴങ്ങി. ഒടുവിൽ കൈവശമുള്ള പല മൂല്യങ്ങളുള്ള റൂബിൾ നോട്ടുകൾ നിരത്തി കാണിച്ചു. ആവശ്യമുള്ള തുക അവൾ അതിൽ നിന്നും എടുത്തു. തത്യാന എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. ആശയവിനിമയം മിക്കപ്പോഴും ആംഗ്യ ഭാഷയിലാണ്. ഒരു കാലത്ത് നാടുകടത്തപ്പെട്ടവരും ഒളിച്ചോടിയെത്തിയവരും തദ്ദേശീയരായ ഗോത്രവർഗക്കാരുമൊക്കെ ചേർന്ന് രൂപപ്പെടുത്തിയ വാസകേന്ദ്രങ്ങൾ. ഒരു നൂറ്റാണ്ട് മുൻപ് അനിശ്ചിതത്വത്തിന്റെ ഗ്രാമങ്ങളായിരുന്നു ഇത്. തികച്ചും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് സൈബീരിയൻ കൊടുംതണുപ്പിലേക്കും ദുരിതങ്ങളിലേക്കുമെല്ലാമാണ് ആളുകൾ വന്നു ചേർന്നിരുന്നത്. ഇന്ന് പക്ഷേ ഈ പ്രദേശങ്ങളുടെയൊക്കെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുന്നു. ട്രെയിൻ അടുത്ത സ്റ്റേഷനിലെത്തി നിന്നു. ആരും പുറത്തിറങ്ങാതിരിക്കാനെന്നോണം ബോഗിയിലെ കാവൽക്കാരൻ വാതുക്കലിരിക്കുന്നു. മാലിംഗ്യ എന്ന സ്റ്റേഷനാണിത്. അല്പനേരത്തിനു ശേഷം വണ്ടി വീണ്ടും നീങ്ങിത്തുടങ്ങി. പുറം കാഴ്ചകളിൽ കണ്ണും നട്ട് ഞങ്ങളിരുന്നു. മാലിംഗ്യ സ്റ്റേഷൻ ബിൽഡിംഗ് ഇതാണ്. അത് പിന്നിലാക്കി ട്രെയിൻ സാവധാനം ഓടുകയാണ്. അപ്പോൾ തത്യാന ഒരിക്കൽ കൂടി വാതുക്കലെത്തി. ഇത്തവണ കുറച്ച് റഷ്യൻ പലഹാരങ്ങളുമായാണ് വരവ്. പിസയുടെ ഒരു റഷ്യൻ പതിപ്പ്. ഗോതമ്പ് കൊണ്ടുള്ള ബണ്ണിനുമീതെ വേവിച്ച മാംസവും പച്ചക്കറികളുമൊക്കെ കൊത്തിയരിഞ്ഞിട്ടിരിക്കുന്നു. ഞങ്ങൾ പറയുന്നത് തത്യാനയ്ക്കും അവൾ പറയുന്നത് ഞങ്ങൾക്കും മനസ്സിലാവുന്നില്ല. ലാലു ആംഗ്യഭാഷയിൽ വിരുദ്ധനാണ്. പല തന്ത്രങ്ങളിലാണ് ആശയവിനിമയം. അടുത്തതായി ചേരുവയിലെ മാംസം ഏതാണെന്നായി അന്വേഷണം. കോഴിയും പോർക്കുമൊക്കെ അവതരിക്കുന്നുണ്ട്. പന്നിയിറച്ചി കൊണ്ടുള്ള വിഭവങ്ങളാണ് കൂടുതലും. പന്നി റഷ്യക്കാരുടെ ഒരു ഇഷ്ടഭോജ്യമാണ്.
ലാലുവും തത്യാനയുമായുള്ള ആശയവിനിമയം ഒരു കലാവിരുന്ന് ആസ്വദിക്കുന്ന രസത്തോടെ ഞാൻ കണ്ടിരുന്നു. ഏതായാലും ആ വിഭവം ഒന്നെടുത്തു. 70 രൂപയാണ് വില. സന്തോഷത്തോടെ തത്യാന പോയി. ട്രെയിൻ ഇപ്പോൾ ഒരു ചെറിയ ഗ്രാമത്തിലൂടെയാണ് ഓടുന്നത്. ഗ്രാമങ്ങളുടെയൊക്കെ പേര് എവിടെയെങ്കിലും എഴുതി വച്ചിരുന്നെങ്കിലെന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചു. മറ്റൊരു സ്റ്റേഷൻ അടുക്കാറായിരിക്കുന്നു. ചിലരൊക്കെ ഇറങ്ങാൻ തയ്യാറെടുക്കുന്നുണ്ട്. ഇതൊന്നും ടൂറിസ്റ്റുകളല്ല, റഷ്യയിലെ സാധാരണ യാത്രികരാണ്. ഓംസ്ക് എന്ന പ്രദേശത്തേക്കാണ് ട്രെയിൻ എത്തുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ഓംസ്ക്. ബോൾഷെവിക് വിപ്ലവകാലത്ത് സാർ ചക്രവർത്തിയുടെ പിന്നിൽ ഉറച്ചുനിന്ന നഗരം. യുറാൾ പർവ്വതനിരയുടെ കിഴക്കൻ ഭാഗത്തെ രണ്ടാമത്തെ വലിയ ജനവാസ പ്രദേശമാണ് ഓംസ്ക്. ധാരാളം വ്യവസായങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളുമുള്ള നഗരം. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ പടിഞ്ഞാറൻ സൈബീരിയയുടെ തലസ്ഥാനമായിരുന്നു ഓംസ്ക്. ട്രാൻസ് സൈബീരിയൻ റെയിൽവേ നിലവിൽ വന്നതോടെ ഈ നഗരത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചു. മേഖലയിലെ ചരക്ക് നീക്കത്തിനുള്ള പ്രധാന ജംഗ്ഷനായി ഈ പട്ടണം മാറി. ഓംസ്കിന്റെ പ്രധാന സ്റ്റേഷൻ എത്തും മുൻപ് 1-2 ചെറിയ സ്റ്റേഷനുകൾ കടന്നാണ് വണ്ടി പോകുന്നത്. ഓംസ്ക് സ്റ്റേഷനിൽ കുറച്ചുനേരം നിർത്തിയിടുമെന്നതിനാൽ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങാൻ യാത്രക്കാരും തയ്യാറെടുക്കുന്നു. നഗരത്തിന്റെ പ്രാന്തഭാഗത്തേക്ക് ട്രെയിൻ അടുത്തുകൊണ്ടിരുന്നു. ചെറിയ ജനവാസ പ്രദേശങ്ങളും വ്യവസായ കേന്ദ്രങ്ങളും ഗോഡൌണുകളുമൊക്കെ കാണുന്നു. ഈ പ്രദേശങ്ങളിലൊക്കെ ധാതുഖനനവും നടക്കുന്നുണ്ട്. അതിനുള്ള വാഹനങ്ങളും ഉപകരണങ്ങളുമെല്ലാം ചിലയിടത്ത് കാണാം. ദൂരെ നദിക്കരയിൽ ഒരു പോർട്ടിന്റെ ഭാഗമായ ക്രെയിനുകൾ കാണുന്നു. ഇർത്തിഷ് നദിയിലെ പോർട്ടാണ് അത്. കസാഖിസ്ഥാനിൽ നിന്നും മറ്റും ട്രാൻസ് സൈബീരിയൻ റെയിൽവേ വഴി കൊണ്ടുപോകാനുള്ള ചരക്കുകൾ വന്നിറങ്ങുന്നത് ഈ പോർട്ടിലാണ്. ഇതാണ് ഇർത്തിഷ് നദി. ചൈനയിലെ സിൻജിയാങ് മേഖലയിൽ ഉത്ഭവിച്ച് കസാഖിസ്ഥാനിലൂടെ ഒഴുകി സൈബീരിയയിലെത്തുന്ന നദിയാണ് ഇർത്തിഷ്. മേഖലയിലെ വലിയൊരു ഗതാഗത മാർഗമാണിത്. ഓംസ്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇർത്തിഷ് റിവർ ഷിപ്പിംഗ് കമ്പനി ഈ നദിയിലൂടെ ഓംസ്കിനും കസാഖിസ്ഥാനുമിടയിൽ നിരവധി സർവീസുകൾ നടത്തുന്നുണ്ട്. ഇർത്തിഷിന് കുറുകെയുള്ള ഉരുക്കുപാലം കടന്ന് ട്രെയിൻ ഓംസ്ക് പട്ടണത്തിലേക്ക് അടുക്കുകയാണ്. നദീതീരം കൃഷിയിടമാണ്. പക്ഷേ മഞ്ഞുകാലം ആരംഭിച്ചതിനാൽ കൃഷിഭൂമിയും സുഷുപ്തിയിലാണ്. ഓംസ്കിന്റെ പ്രാന്തഭാഗത്തെ ജനവാസ മേഖലയിൽ വീടുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. 19 ലക്ഷം ജനം വസിക്കുന്ന നഗരമാണ് ഓംസ്ക്. ബോൾഷെവിക് വിപ്ലവം റഷ്യയിലാകെ കത്തിപ്പടർന്ന കാലത്ത് ആന്റി ബോൾഷെവിക് റഷ്യൻ സ്റ്റേറ്റിന്റെ തലസ്ഥാനമായിരുന്നു ഇത്. അന്ന് ചക്രവർത്തിയുടെ സ്വർണശേഖരം ഈ നഗരത്തിലേക്ക് രഹസ്യമായി മാറ്റിയിരുന്നു എന്നൊരു കഥയുമുണ്ട്. ഓംസ്കിന്റെ ചരിത്രമോർത്ത് ഞാനിരിക്കെ ട്രെയിൻ നഗരത്തിലെ പ്രധാന സ്റ്റേഷനിലേക്ക് അടുക്കുകയായിരുന്നു.